ഈശ്വരം ശേഖ് സ്തുതിയായിരിക്കട്ടെ. പാപ അന്ധകാരത്തിൽ പതിച്ച മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായി മനുഷ്യപുത്രനായി അവതരിച്ച ദൈവപുത്രൻ തന്നെ തന്നെ കുരിശിലെ ബലിയായി പിതാവായ ദൈവത്തിന് സമർപ്പിച്ച പീഡാനുഭവ കാലത്തിന്റെ ഓർമ്മയാചരണമാണ് 50 നോമ്പ്. സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എളിമയുടെ, ത്യാഗത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു തന്ന ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നാം നമ്മെ തന്നെ തിരിച്ചറിയണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടികളായ നാം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പാപവും അനുസരണ കേടു തന്നെയാകാം. മാതാപിതാക്കളോട്, അധ്യാപകരോട്, മുതിർന്നവരോടൊക്കെ അതുപോലെ തന്നെ നാം പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും അവസാന വിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. കള്ളവും പൊങ്ങച്ചവും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പക്ഷെ ഇവയൊന്നും ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ നോമ്പുകാലത്ത് നമ്മിലുള്ള പിശാചിന്റെ പ്രവൃത്തികളെ നമ്മിൽ നിന്ന് പിഴുതെറിയണം. നമ്മിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവയെ ഈശോയുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഈ പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇഷ്ടങ്ങളും കൊതികളും ആശിയടക്കം ചെയ്ത് കൂടുതൽ പ്രാർത്ഥിച്ച് വചനം വായിച്ച് പാപ പരിഹാരം ചെയ്യാം. ധൂർത്തപുത്രൻ തന്റെ തെറ്റ് മനസ്സിലാക്കി പിതാവിന്റെ അടുത്തേക്ക് വന്നതുപോലെ നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വർഗീയ അപ്പന്റെ അടുത്തേക്ക് നിർമ്മലമായ മനസ്സോടെ നമുക്കും തിരിച്ചു വരാം. നമ്മുടെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും അറിയുവാനും കേൾക്കുവാനുമുള്ള മനസ്സും അവരെ സഹായിക്കുവാനുമുള്ള മനസ്സും നാം വളർത്തിയെടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായി ഈശ്വര ഉയർപ്പിൽ നമുക്ക് പങ്കുചേരാം. നന്ദി, നമസ്കാരം. ജയ ക്രൈസ്റ്റ്.